നിലവിൽ ഇന്ത്യക്ക് ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളുമായി അടുത്ത സൗഹൃദ ബന്ധമാണ് ഉള്ളത്. എന്നാൽ ചില രാജ്യങ്ങൾ ഇന്ത്യയുമായി ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നുണ്ട്. അത്തരം രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രണ്ട് രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും. കഴിഞ്ഞ കുറേ നാളുകളായി ഈ രാജ്യങ്ങൾ ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുകയും രാജ്യത്ത് ചെറുതും വലുതുമായ പല ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ അതിർത്തിയിൽ നിരന്തരം ചൈനയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. ലോകരാജ്യങ്ങൾ മുഴുവൻ ചൈനയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായി മോശം ബന്ധത്തിലുള്ള ചൈനയ്ക്കും പാകിസ്ഥാനും കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവർക്കും യൂട്യൂബർ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. November 3 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തിയാണ് ജോ ബൈഡൻ. താൻ US പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിർത്തിയിലേതുൾപ്പെടെ ഏത് പ്രശ്നത്തിലും ഇന്ത്യക്കൊപ്പമായിരിക്കും താനെന്നും ബൈഡൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ വ്യക്തമാക്കി. കൂടാതെ H1B വിസ സംബന്ധിച്ച നിലവിലെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നും ബൈഡൻ നിർദ്ദേശിച്ചു. നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സുദൃഢമായ ബന്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായ ജോ ബൈഡൻ ഇപ്രകാരം പറഞ്ഞത്. ദശാബ്ദങ്ങളായി രാജ്യത്തിന്റെ കരുത്തിന് ഇന്ത്യയെയും US കൂട്ടിയോജിപ്പിച്ച് നിർത്തുന്ന H1B വിസ പോലുള്ള സംവിധാനങ്ങൾ ഒരു സുപ്രധാന പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. US കമ്പനികൾക്ക് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ജീവനക്കാരെ ചില പ്രത്യേക മേഖലകളിലെ വിവിധങ്ങളായ വിദഗ്ധ സേവനത്തിനായി ലഭ്യമാക്കുന്നതിനെ സഹായിക്കുന്ന നോൺ എമിഗ്രന്റ് വിസയാണ് H1B വിസ. അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇതിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള നിരവധി ജീവനക്കാർക്ക് ഇതൊരാപത്താണ് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധ സംഘം അന്വേഷണം നടത്തുകയും അതിന്റെ റിപ്പോർട്ട് ട്രംപിനും ഇന്ത്യൻ അംബാസഡർക്കും അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. 15 വർഷം മുമ്പ് ഇന്ത്യയുമായുള്ള നിർണായക ആണവ കരാർ ഒപ്പിടുന്നതിൽ താനും പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്ന് വാദിച്ചുകൊണ്ടാണ് US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ജോ ബൈഡൻ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്. US ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായാൽ ലോകത്ത് സമാധാനം നിലനിൽക്കും. ചരിത്രത്തിലാദ്യമായി ഏറ്റവുമധികം ഇന്തോ അമേരിക്കക്കാർ ഭരണ സംവിധാനത്തിനൊപ്പമുണ്ടായിരുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റായ ബറാക് ഒബാമയുടെ ഭരണകാലത്താണ്. ഒരിടവേളയ്ക്ക് ശേഷം ഇത്തവണയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇന്തോ അമേരിക്കക്കാരിയായ കമലാ ഹാരിസ് വരുമെന്ന് ബൈഡൻ ഉറപ്പിച്ചു തന്നെ പറയുന്നു. വംശീയ അതിക്രമങ്ങളുടെ ഇക്കാലത്ത് എല്ലാ വിഭാഗക്കാർക്കും എല്ലാ മതത്തിൽപ്പെട്ടവർക്കും സുരക്ഷിതമായി ജീവിക്കാനുള്ള ഇടമാണ് US. ഈ സൽപ്പേര് US നേടിത്തരാൻ ഇന്ത്യയുടെ സാന്നിധ്യം വലിയ സഹായമാണ് ചെയ്യുന്നതെന്നും ഇന്ത്യയെയും ഇന്ത്യൻ ഭരണകൂടത്തെയും താൻ അതിരറ്റ് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിച്ച ജോ ബൈഡന്റെ വാക്കുകൾ ഇന്ത്യയുമായുള്ള നിലവിലെ US പ്രതിനിധികളുടെ സ്നേഹബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കിത്തരുന്നു. ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് 30 പ്രെഡേറ്റർ ഡ്രോണുകളാണ് അടുത്തിടെ ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപോലെ നിരവധി ആരോഗ്യ സാങ്കേതിക വാർത്താവിനിമയ സാമ്പത്തിക മേഖലകളിൽ എല്ലാം ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഒരുമിച്ചുള്ള ഒത്തുചേരൽ നമുക്ക് കാണാവുന്നതാണ്. യുദ്ധമേഖലയിലെ വൻ ശക്തിയായ അമേരിക്ക ഇന്ത്യയുമായി അടുത്ത ബന്ധം നിലനിർത്തുന്നത് ചൈനയെയും പാകിസ്ഥാനെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബ് പാർക്ക് മലയാളത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.